സോ ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ലൊക്കേഷൻ വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ് വേറെ നമ്മളെല്ലാം നമുക്ക് സമയം അത് ഇല്ലാത്തതാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു സമയമുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെയാണ് വന്നിരിക്കുന്നത്, നമ്മുടെ കാസ്റ്റിംഗ് വന്നിരിക്കുന്ന സ്ഥലങ്ങൾ കാണാം. ഒരു നമ്മളുടെ കായൽ തന്നെയാണ്, പക്ഷേ ഇച്ചിരിയൊക്കെ പായലൊക്കെ കയറിയിട്ടുണ്ട്, പായലിൽ കുളവാര കയറിയിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കണക്കുമുണ്ട്. നമ്മൾ മാക്സിമം നോക്കുന്നത് നമ്മളുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ സ്പിൻ കാസ്റ്റിങ്ങും പിന്നെ നമ്മുടെ ബിഗ് കാസ്റ്റിംഗ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൊണ്ടുവന്നിരിക്കുന്ന സാധനം നമ്മുടെ കൊഞ്ചാണ്, അത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മളുടെ പോൾ സ്റ്റിക്കിലാണ് കേട്ടോ. പോൾ സ്റ്റിക്ക് നമ്മൾ ഇന്ന് മിനിങ്ങ എന്നൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ കൂടെ നമ്മൾ ഇതിൽ കാണും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർ ഒന്ന് കാസ്റ്റ് ചെയ്യാൻ നോക്കാം. അറ്റമ്പലം നമുക്ക് കൊണ്ട് ഒരു വാക്ക്വേയാണ് നമ്മൾ കാണുന്നത്, നല്ലൊരു ലൊക്കാലിറ്റിയുണ്ട്, റെയിൽവേ പാളമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സമയം ഇപ്പോൾ ഏകദേശം ഒരു 7-7.5 ആയിട്ടുണ്ട്. നമുക്കിത് കാസ്റ്റ് ചെയ്ത കാസ്റ്റ് അങ്ങ് വരെ പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും കാസ്റ്റ് ചെയ്ത് പോകാം, അടിക്കാം സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് എന്ന് പറയുന്നത് മുള്ളറിൻ്റെ ആണ്, ഏകദേശം 21 ഗ്രാമിൻ്റെ. പിന്നെ നമ്മുടെ ചെറിയ ഫ്രോഗ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കാണാൻ നമുക്ക് നമ്മൾ വന്ന വഴികളെല്ലാം നല്ലതായിട്ട് ഇൻ്റർലോക്ക് അല്ല, നമ്മുടെ സിമെൻ്റ് ഒക്കെ ചെയ്ത സ്ഥലമാണ് കേട്ടോ. കാരണം ഇവിടെ ആൾക്കാർ പണ്ടൊക്കെ നടക്കാൻ പോകുന്ന സ്ഥലമായിരുന്നു, ഇപ്പോഴാണ് ഈ കാടൊക്കെ പിടിച്ചത്. പണ്ട സമയത്തൊക്കെ ഫിഷിങ്ങിനൊക്കെ നല്ല സ്പോട്ടായിരുന്നു. ഇതുവരെയായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇപ്പം സീസൺ എനിക്ക് തോന്നുന്നത് നമുക്ക് ആ പുങ്ങണതെല്ലാം ടൈപ്പ് ബ്ലാങ്ക് ടൈപ്പ് ഫിഷാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ പാമ്പ് പോലെ അടിക്കുന്ന, നമ്മുടെ മിനുക്കിലടിക്കുന്ന മീനാണ് ഇത്ര നേരം നമ്മളുടെ കാസ്റ്റ് ചെയ്തിട്ടൊന്നും കിട്ടില്ല. കാരണം നമുക്ക് അറിയാം നല്ല ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ്, പ്രതീക്ഷ ഇല്ല. ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ ഉള്ളൂ, അവിടെയാണെങ്കിൽ ഒന്നും അടിക്കുന്നില്ല അധികം. പിന്നെ ഉള്ളത് മിക്കവാറും ഇതിൻ്റെ അടിയിലായിരിക്കും, അപ്പോൾ നമുക്ക് ഫ്രോഗ് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന സാധനം നമ്മുടെ പോൾ സ്റ്റിക്കാണ്. ഇതാണ് പോൾ സ്റ്റിക്ക്. ഇതിൽ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വെച്ചാൽ 240 എന്ന് പറഞ്ഞൊരു ബാറ്റിംഗ് ഉള്ളതാണ്. 240 മേളിലോട്ട് വരുമ്പോൾ ഇച്ചിരി തിക്നെസ്സും കൂടും നീളം കൂടും. ഇത് ഏകദേശം പറഞ്ഞത് നമ്മളുടെ 7 feet ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓപ്പണിങ് നോബ്. മാറി തുറക്കരുത്, ഈ ചെറിയ നോബ് എന്ന് പറഞ്ഞാൽ അതിന് റിവേഴ്സ് വരാനുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഊരി ഊരി ചെറുതാക്കി ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ടിപ്പിൽ വരുന്ന നൂല് കേട്ടോ. ഈ നൂലിന് നമുക്കാണ് നമ്മളുടെ ആവശ്യമുള്ള കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള നൂല് കണക്ട് ചെയ്ത് നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നീളം നമുക്ക് കാണിച്ചു തരാം, 7 feet ആണ്. ബാക്കി ആ ടിപ്പ് പോകുന്നതേ ഉള്ളൂ. സോ 7 feet മാച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മള്
ഈ ഒരു ടൈപ്പ് കായലാണ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് സൺഫിറ്റ് വാങ്ങിച്ചത്. ഇത്ര നീളം മതി നമുക്ക്. ഇത് തന്നെ ചെയ്യാൻ പറഞ്ഞ ഓവറാണെന്ന് തോന്നുന്നു കേട്ടോ. കൂടുതലായി പോയ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ഡെപ്ത് ഉള്ള സ്ഥലത്തെ അത് ഉപയോഗിക്കുക കാരണം ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം ഡെപ്ത്നെസ്സിനും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു 7 feet തന്നെ ഒതുക്കിയത്. 8 feet സംതിങ് പോകണമെങ്കിൽ 500 സംതിങ് ആവും. പിന്നെ അതുപോലെ റേഞ്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് 100 എന്ന് കണക്ട് ചെയ്യാം. പ്രകാശ് ഇത്ര നേരമായിട്ട് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. പുതിയ സ്ഥലമായിട്ടാവാൻ സാധ്യത. വീണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് മാറ്റാം. അതായത് ഇപ്പോൾ 2 gram 5 gram ഇട്ടുകൊണ്ട് വെയിറ്റ് നിൽക്കുന്നില്ല. അതൊന്ന് മാറ്റാൻ കഷ്ടപ്പെട്ട് അവസാനം അടിച്ചതാണ് കല്ലേമുട്ടിയാണ് നമ്മുടെ ആന ബസ്. ഇനി നോക്കാം. നമുക്ക് ഇപ്പോഴാണ് ഈ സ്ഥലത്തിനെ കുറിച്ച് മനസ്സിലായത്. കാരണം നമ്മൾ ഇത്ര നേരം ഇട്ടത് ഓപ്പൺ ഏരിയ, എല്ലാ മീനുകളും നിൽക്കുന്നത് ആ പുല്ലിൻ്റെ ഇടയിലാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് കാസ്റ്റ് ചെയ്യാം. സോ ഗായ്സ്, അപ്പോൾ ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയത് ആ ഒരു ചെറിയ അനബസാണ്. നമുക്കറിയാം ഇത് പുതിയ സ്ഥലമായിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് അറിഞ്ഞൂണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനെ തിരിച്ചങ്ങ് വിട്ടു. അപ്പോൾ നമ്മൾക്ക് ഇനി സമയമില്ല, നമുക്ക് പറഞ്ഞിട്ടുള്ള നല്ലതായിട്ട് വെയിൽ വന്നു അതിൻ്റെ മുമ്പേ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് രസകരമായ വീഡിയോ ലഭിക്കാതെ അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് എല്ലാവർക്കും ബൈ. അപ്പം വീണ്ടും നമ്മൾ ഈ സ്പോട്ടിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാൻ കേട്ടോ. ബൈ.